ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കറുത്ത വണ്ടുകൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് വരാറുണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണ് എന്നറിയാമോ? അപ്പൊ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം, അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ചില ജീവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാൽ വളരെയധികം സൗഭാഗ്യദായകമാണ്. അത്തരത്തിലുള്ള ജീവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരികയും അതിലൂടെ സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും ഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പലർക്കും നമ്മളോട് അസൂയയും ദേഷ്യവും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ അസൂയയും ദേഷ്യവും ഒക്കെ തന്നെ നമുക്ക് ദൃഷ്ടിദോഷമായിട്ട് ഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ദൃഷ്ടിദോഷം നമുക്ക് ഏറ്റിട്ടുണ്ട് എങ്കിൽ ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് അത് അറിയുവാനും സാധിക്കും. നമ്മുടെ ഗ്രഹത്തിൽ അടിക്കടി വഴക്കുകൾ വർദ്ധിക്കുക, അംഗങ്ങൾ തമ്മിൽ പരസ്പരം അസ്വാരസ്യം ഉണ്ടാകുക, തൊഴിൽ പരാജയം ഉണ്ടാകുക, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുക, ഇങ്ങനെ പല ലക്ഷണങ്ങളും നമ്മുടെ ഗ്രഹത്തിൽ വർദ്ധിക്കുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ ചില ജീവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാൽ അത് സൗഭാഗ്യദായകമാണ് എന്ന്. അപ്പൊ അത്തരം ജീവികൾ കടന്നു വന്നാൽ ആ ഒരു കാലയളവിൽ നമുക്ക് തൊഴിൽ വിജയം ഉണ്ടാകുക, പല വിധത്തിൽ സാമ്പത്തികം ഉണ്ടാകുക, നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുക, വിവാഹം നടക്കുക, സന്താന സൗഭാഗ്യം ഉണ്ടാകുക, പഠന വിജയം ഉണ്ടാകുക, പുതിയ ജോലി ലഭിക്കുക, അങ്ങനെ പല സദ്ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള 10 പേർക്ക് നമ്മളോട് അസൂയ തോന്നാൻ മറ്റൊന്നും വേണ്ട. നമ്മൾ കഠിനമായി അധ്വാനിച്ച് ആ അധ്വാനത്തിന്റെ ഫലം ആസ്വദിക്കുമ്പോൾ, യാതൊരു അധ്വാനവും ചെയ്യാതെ മടിയന്മാരും അലസന്മാരുമായിട്ട് ഇരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് നമ്മളോട് അസൂയ തോന്നാൻ മറ്റൊരു കാരണം വേണ്ട. തീർത്തും അലസമായ ജീവിതം നയിച്ച് ധനത്തെ അങ്ങേയറ്റം ദുർവ്യയം ചെയ്ത് യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും അവര്. അപ്പൊ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മറ്റൊരുവൻ അവന്റെ അധ്വാനം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നത് തീർത്തും സഹിക്കാൻ പറ്റാത്തവരാണ്. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ കൊള്ളുന്നവരാണ് എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നല്ലവരാണ് എന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള മോശപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന അസൂയ, ദേഷ്യം, വൈരാഗ്യം ഇതൊക്കെ തന്നെ ഒരു കണ്ണേർ ദോഷമായിട്ട് നമ്മിൽ പതിയും. ഈ വിധത്തിൽ നമ്മിൽ ദൃഷ്ടിദോഷം വർദ്ധിക്കുന്ന സന്ദർഭത്തിലാണ് കറുത്ത വണ്ടുകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് ആവേശം ചെയ്യുന്നത്. ഇങ്ങനെ കറുത്ത വണ്ടുകൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് ആഗതമായാൽ, കടന്നു വന്നാൽ, അതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ടായ ആ ഒരു സൗഭാഗ്യം, സന്തോഷം, ഇതിലൊക്കെ അരിശം മൂത്ത് ആരോ അസൂയയോടുകൂടി നോക്കിക്കണ്ടതിന്റെ ഫലമായി നിങ്ങൾക്കൊരു കണ്ണേർ ദോഷം ഭവിച്ചിട്ടുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ലക്ഷണമായിട്ട് വേണം ഈ വിധം കറുത്ത വണ്ടുകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ അതിനെ കാണേണ്ടത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മഴയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഈ തെങ്ങിന്റെ മണ്ട തുറക്കുന്ന കൊമ്പൻ ചെല്ലി നമ്മുടെ ഗ്രഹത്തിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ആ ഒരു ലക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ പലപ്പോഴും സാധിക്കില്ല. കാരണം പ്രകൃതി പ്രതിഭാസങ്ങളുടെയോ മറ്റോ പ്രേരണ കൂടാതെ ഒരു കറുത്ത വണ്ട് നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് തേടി വന്നാൽ അതിനെയാണ് നമ്മൾ സൂചനയായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ യാതൊരു പ്രേരണയും കൂടാതെ നിങ്ങളുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന കറുത്ത വണ്ടുകൾ ഏതൊരു ദിശയിൽ നിന്നാണോ കടന്നു വരുന്നത്, ആ ദിശയിൽ നിന്നാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് മേലെ ആ ഒരു ദൃഷ്ടിദോഷം പതിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോ ഇങ്ങനൊരു വണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റിട്ടുള്ള ദൃഷ്ടിദോഷത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ആ വണ്ടിനെ അങ്ങ് അടിച്ചുകൊല്ലാം എന്ന് ചിന്തിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ദോഷമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടുകൾ ഇങ്ങനെ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നത്. വാസ്തവത്തിൽ അതൊരു ഉപകാരമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെ വിരട്ടി ഓടിച്ചാൽ മതിയാകും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് അതിനെ നീക്കം ചെയ്താൽ മതിയാകും. ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് ആ ഒരു ജീവനെ നമ്മൾ കൊല്ലണ്ട. കറുത്ത വണ്ടുകൾ ഇങ്ങനെ വരുന്നതിന്റെ ആ ഒരു പ്രധാന ലക്ഷണം നമ്മുടെ ഗ്രഹത്തെ ബാധിച്ചിട്ടുള്ള കണ്ണേറാണ്, അല്ലെങ്കിൽ ദൃഷ്ടിദോഷമാണ്. അത് മാത്രമല്ല, നമ്മുടെ മേലെ ആരോ കടുത്ത അസൂയ വെച്ച് പുലർത്തുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു ഫലമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ദൃഷ്ടിദോഷവും അസൂയയും രണ്ട് രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത്. ഒന്ന്, ദൃഷ്ടിദോഷം നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ തന്നെ നമുക്ക് സംഭവിക്കുന്നതാണ്. എന്നാൽ മറ്റൊരാളുടെ അസൂയ നമ്മുടെ ജീവിത പുരോഗതിയെ തടയിടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു കളയുന്നതാണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് തടസ്സമായിട്ട് പലപ്പോഴും വന്നു ഭവിക്കുന്ന ദോഷങ്ങളാണ്. നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ഈ ഒരു കറുത്ത വണ്ട് നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരികയാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേരെ പറന്നു ചെല്ലുകയോ ആ ഒരു വ്യക്തിയിൽ ചെന്ന് തട്ടുകയോ ആ വ്യക്തിയുടെ ദേഹത്ത് വന്ന് ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തിക്ക് ആ ഒരു കാലയളവിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം
ദുഃഖവും പരാജയവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽ തടസ്സവും ഒക്കെ ഉള്ളതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഒരു വ്യക്തിക്കാണ് അവർ ഗൃഹത്തിൽ കണ്ണേറ് ദോഷം ഭവിച്ചിട്ടുള്ളത് എന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഉണ്ടായാൽ അവർ ദൃഷ്ടിദോഷത്തെ നീക്കുന്നതിനുള്ള പരിഹാരം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. വളരെ ലളിതമായിട്ട് ദൃഷ്ടിദോഷം നീക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ദോഷപരിഹാരങ്ങൾ ചെയ്യുക വഴി നിങ്ങളിൽ ഏറ്റിട്ടുള്ള ദൃഷ്ടിദോഷം അകന്നു പോകുന്നതാണ്. ആരാണോ ആ ഒരു ദൃഷ്ടിദോഷത്തെ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് അവരിലേക്ക് തന്നെ ആ ദോഷങ്ങളൊക്കെ പോകുന്നതാണ്. ഇനി അടിക്കടി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കറുത്ത വണ്ടുകൾ വരികയാണ്, ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല അടിക്കടി ദിനവും ഇങ്ങനെ വരികയാണ് എങ്കിൽ വലിയ ദോഷങ്ങൾ, അതായത് മറ്റുള്ളവരുടെ ചെയ്വന പോലെയൊക്കെയുള്ള ക്ഷുദ്രപ്രയോഗങ്ങൾ പോലെയൊക്കെയുള്ള ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാം, നമുക്ക് ഭവിച്ചിട്ടുണ്ടാകാം. ആ വിധം ലക്ഷണമായിട്ടും ഇന്ന് പറയുന്നുണ്ട്. ഭാരതീയ ജ്യോതിഷം പ്രധാനമായി കറുത്ത വണ്ടുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ശോഭനമായിട്ടല്ല പറയുന്നത്. കാരണം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അധികരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടശക്തികളുടെ ആധിക്യം വർദ്ധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കറുത്ത വണ്ടുകൾ വരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കറുത്ത വണ്ടുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരുന്ന കാലയളവിൽ നിങ്ങളുടെ ഗൃഹത്തിലുള്ള പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സദ്ദേവതകളുടെ വാസം വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള കുറെ കർമ്മങ്ങളുണ്ട്. ഗൃഹത്തിൽ ദിനവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയുന്നതാണ്, അല്ലെങ്കിൽ സദ്ദേവതകളുടെ വാസം അധികരിക്കുന്നതാണ്. പിന്നെ ഒന്ന്, വാസനയുള്ള പൂജാപുഷ്പങ്ങൾ നമ്മുടെ പൂജയിൽ ഉൾപ്പെടുത്തുക, ഗൃഹവും പരിസരവും വൃത്തിയോടും ശുദ്ധിയോടും സൂക്ഷിക്കുക, കല്ലുപ്പും മഞ്ഞളും ജലത്തിൽ ചേർത്ത് ഗൃഹത്തിന് ചുറ്റും കുടയുകയും നമ്മുടെ ഗൃഹത്തിന്റെ ഫ്ലോറ് അത് ഉപയോഗിച്ച് തുടയ്ക്കുകയും കുടയുകയൊക്കെ ചെയ്യാം. കുന്തിരിക്കം, സാമ്പ്രാണി ഇതൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ പുകയ്ക്കുക, ചന്ദനത്തിരി കൊളുത്തി വയ്ക്കുക, കർപ്പൂരം കത്തിക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ ഗൃഹത്തിലുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അകന്നു പോകുന്നതിനും പോസിറ്റീവ് ഊർജം നിറയുന്നതിനും കാരണമായി തീരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻ കുറയുന്നതിനും ഈ വണ്ടുകൾ ഈ വിധം വരുന്നത് കുറയുന്നതിനും കാരണമായി തീരും. ചില സന്ദർഭങ്ങളിൽ ഈ കറുത്ത വണ്ടുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ യാതൊരു കാരണവും ഇല്ലാതെ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പോരും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കടവും ആ സമയങ്ങളിൽ നമ്മളെ വലയ്ക്കുന്നതായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ആ ഒരു കാലയളവിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു കറുത്ത വണ്ട് വരുന്ന സന്ദർഭത്തിൽ ഈ വിധം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ അവർ പരിഹാരം ചെയ്തോളൂ. പരിഹാരം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവർ ദൃഷ്ടിദോഷമൊക്കെ ഒഴിച്ച് കളഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പകുതി മുക്കാലും ഐശ്വര്യം കടന്നു വരുന്നതാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കുവാനും സാധിക്കുന്നതാണ്. ഇനി മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നേട്ടത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും നമ്മുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ചും നമ്മുടെ സമ്പത്തിനെ കുറിച്ചും നമ്മുടെ വിജയത്തെക്കുറിച്ചും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും ഒന്നും നമ്മൾ ആരോടും ഒരിക്കലും പങ്കുവയ്ക്കാതിരിക്കുക. തീർച്ചയായും ഇത് കേൾക്കുന്ന ഒരാൾക്ക് എങ്കിൽ ഇയാൾക്ക് കൂടുതൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ, ഇയാൾക്ക് കൂടുതൽ സമ്പത്ത് വർദ്ധിക്കട്ടെ, ഇയാൾക്ക് ഈ ഒരു സൗഭാഗ്യം ഇനിയും ഉണ്ടാകട്ടെ എന്നൊന്നും ആരും വിചാരിക്കില്ല. മറിച്ച് നിങ്ങളുടെ സമ്പത്തും സൗഭാഗ്യവും നശിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും അവരാഗ്രഹിക്കുന്നത്. ഞാനീ പറഞ്ഞത് എല്ലാവരുടെയും കാര്യമല്ല, ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ജീവിതം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് വളരെയധികം അധപ്പതിച്ച ഒരു ജീവിത ശൈലിയായിരിക്കും ഇവർ പിന്തുടർന്നു പോകുന്നത്. ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. കള്ള് അതുപോലെയൊക്കെയുള്ള ലഹരി വസ്തുക്കൾ സ്ഥിരം ഉപയോഗിക്കുന്നവരായിരിക്കും. യാതൊരു സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകാതെ തീർത്തും ദരിദ്രമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രം നിങ്ങൾ മനസ്സുറക്കാം. നിങ്ങളുടെ വിജയരഹസ്യങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങൾ അവരോട് മാത്രം പറയുക. നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുൻപായിട്ട് പല ജീവികളും ആ ഒരു ശുഭലക്ഷണത്തെ മുൻകൂട്ടി അറിയിക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് നമ്മുടെ ഇഷ്ടദേവതയോ നമ്മുടെ കുടുംബദേവതയുടെയോ നമ്മുടെ ദേശദേവതയുടെയോ ഒക്കെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ നമുക്ക് നൽകുന്ന സൂചനകളാണ്. ഇങ്ങനെ ഒരു സൗഭാഗ്യം നിനക്ക് വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നീ നന്നായിട്ട് പ്രവർത്തിക്കുക, മടിയും അലസതയൊക്കെ ഉപേക്ഷിച്ച് കഠിനമായി അധ്വാനിക്കുക. അപ്പോൾ ആ ശുഭകരമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ജീവികളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് മുന്നോടിയായിട്ട് വരുന്നത്, ഇതേക്കുറിച്ചെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വലിയ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ജീവിതത്തിൽ അനുഭവിക്കുന്നവര് ഇത്തരത്തിലൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ ആ ദുരിതത്തെയും മാനസിക സമ്മർദ്ദത്തെയും ഒന്നും കണക്കിലെടുക്കേണ്ടതില്ല. അതേസമയം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുള്ളപ്പോഴും നമ്മളൊന്ന് കരുതിയിരിക്കേണ്ട സമയത്തൊക്കെയാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള ഈ ദേവതകൾ ഈ കറുത്ത വണ്ട് പോലെയൊക്കെയുള്ള ദുർലക്ഷണങ്ങൾ നമ്മെ കാട്ടിത്തരുന്നത്. ആ സന്ദർഭങ്ങളിൽ അതിനുള്ള പരിഹാരവും പ്രതിവിധിയും ചെയ്ത് ജീവിതത്തിന്റെ ആ ഒരു വിജയക്കുതിപ്പ് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കാം. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടോട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.